അവളാണ് എന്റെ ലോകം. രചന റംസി ഫായിസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഉറങ്ങാൻ ഒരുപാട് വൈകിയതുകൊണ്ടാവണം ഷാദി വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. കുളിച്ച് റെഡിയായി അവൾ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. എത്ര നേരമായി ഇക്കാനും ഞാൻ വിളിക്കുന്നു, ഒന്ന് വേഗം പോയി കുളിച്ച് നിസ്കരിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ചായ കൊണ്ടുവരാം. ഞാൻ അറിഞ്ഞില്ലടി, ഉറങ്ങിപ്പോയി കുറച്ചധികം. ആഹാ, അപ്പൊ എ സിയുടെ തണുപ്പ് ഇക്കാക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ടല്ലോ, ഇതുവരെ ഇല്ലാത്ത ഉറക്കൊക്കെ എവിടുന്ന് വന്നു? അവള് രാവിലെ തന്നെ ഞമ്മക്കിട്ടൊന്ന് താങ്ങിയതാണ്, നമ്മള് വിട്ടുകൊടുക്കുവോ? എ സിയുടെ തണുപ്പാറ്റാനല്ലേ എന്റെ ചൂടത്തി ഷാദി അടുത്തിടത്തിയത്. അവളെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എ സിയുടെ തണുപ്പൊക്കെ പമ്പ കടന്നോളും. അതും പറഞ്ഞ് ഞാൻ അവളെ നോക്കി. രാവിലെ തന്നെ തുടങ്ങിയല്ലോ കട്ട ഒലിപ്പീര്, നിങ്ങളൊന്ന് പോയി വേഗം കുളിച്ചിട്ട് വാ. ആ, നമ്മളെന്തെങ്കിലും പറഞ്ഞാ അത് ഒലിപ്പീര്, ഇനിയൊന്നും പറയില്ലടി, നോയിക്കോ. പിന്നെ പറയാതിരിക്കാൻ അത് അക്കല്ലാതിരിക്കണം. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്ത് പോയി നിന്നു. മുഖത്തോട് മുഖം നോക്കി ഒരല്പനേരം നിന്നു. അതേ, അക്കു പറഞ്ഞാ പറഞ്ഞതാ, എടി നിന്നോട് ഞാൻ റൊമാൻസ് പറഞ്ഞ് വരില്ലടി, പകരം ചെയ്ത് കാണിച്ചു തരാട്ടോ. എന്റെ തലകൊണ്ട് അവളുടെ തലമണ്ടിക്കിട്ടൊരു തട്ടുകൊടുത്ത് ചിരിച്ചുകൊണ്ട് നമ്മൾ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. ചായയുമായി വന്ന ഷാദി എനിക്കരികിലിരുന്നു. അതേ, ഉപ്പങ്ങളോട് പെട്ടെന്ന് റെഡിയാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങൾ രണ്ടാളത് എവിടെ എന്നെ കൂട്ടാതെ പോകുന്നേ? ഷാദിയുടെ പരിഭവം നിറഞ്ഞ ചോദ്യം ഞാൻ കേട്ടില്ലെന്നടിച്ചു. ഉത്തരം എന്ത് പറയണമെന്നറിയില്ല എനിക്ക്. അവളെ ഒഴിവാക്കിയുള്ള ഈ യാത്ര ഉപ്പ പറയുന്ന കാര്യം അവളൊരിക്കലും അറിയാതിരിക്കാനാണ്. എന്തൊക്കൊന്നും മിണ്ടാത്തേ, പ്ലീസ് ഞാൻ കൂടി വന്നോട്ടെ. ഏയ്, വേണ്ട മോളും, ഉപ്പാങ്ക ആരെയും കാണാൻ പോണെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാ എന്നെയും കൂടെ കൂട്ടുന്ന്, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരും. ഒറ്റ ശ്വാസത്തിൽ ഞാൻ അത്രയും പറഞ്ഞു നിർത്തി. ഇക്കയില്ലാതെ എനിക്കിവിടെ ബോറടിക്കും, അതുകൊണ്ടാ ഞാൻ കൂടി വരാമെന്ന് പറഞ്ഞത്. ഇത്തവണത്തെ അവളുടെ കൊഞ്ചൽ കണ്ടിട്ട് എനിക്കെന്തോ സങ്കടം തോന്നി, പക്ഷേ പുറത്ത് കാണിച്ചില്ല. അവളുടെ മുഖം ഞാൻ പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി. അതെ ഷാദി, ഉപ്പ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് റൊമാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ലടാ, മാസയിൽ പിടിച്ചിരിക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ നീ കൂടെ ഉള്ളപ്പോൾ റൊമാൻറ്റിക് മൂഡ് മാത്രമേ വരൂ, അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഈക്ക പറയുന്നു ഇപ്പൊ കേൾക്ക്. ഞാൻ വന്ന ഉടനെ നമുക്ക് മാത്രമായിട്ടുള്ള ലോകത്തേക്ക് പോവാം. അതിൻ്റെ 18-ാമത്തെ അടവായിരുന്നു. അതിലെന്തായാലും അവൾ വീണു. സ്നേഹത്തിൽ ചാലിച്ച ഒരു നറുചുംബനം അവളിൽ ചാർത്തി ഞാൻ യാത്ര തിരിച്ചു അവളുടെ ഉപ്പയോടൊപ്പം. ബാക്കി എന്താണെന്നറിയാൻ. കാഴ്ചകളെ പിന്നിലാക്കി കാർ അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഉപ്പ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. മൗനമായിരുന്നു രണ്ടുപേർക്കുമിടയിൽ. ഒടുവിൽ ഉപ്പ തന്നെ ബാക്കി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുംതോറും സ്വന്തം ഭാര്യയും മക്കളെയും കുറിച്ചോർത്ത് നാസറിന്റെ മനസ്സ് വിങ്ങാൻ തുടങ്ങി. ഭർത്താവിന്റെ മാനസിക പിരിമുറുക്കം മനസ്സിലാക്കിയ സൈനബ ആങ്ങള ചോര നീരാക്കിയ പണം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇക്ക, ഈ പണം ഉപയോഗിച്ച് നിങ്ങൾ തിരിച്ചു പോകണം, വീട്ടിലേക്കല്ല മറിച്ച് പ്രവാസത്തിലേക്ക്. അവിടെ നിന്ന് മക്കൾക്ക് വേണ്ടി നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കി അവർക്ക് മുന്നിലേക്ക് തന്നെ ചെല്ലണം. എന്ന് വേണമെങ്കിലും ഇക്കാക്ക് ഇങ്ങോട്ട് വരാം, പരാതിയോ പരിഭമോ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങളുടെ രക്തത്തുടിപ്പിന് എന്നിലൂടെ ജന്മം നൽകാൻ എനിക്കൊരു അവകാശമുണ്ടെന്ന പ്രതീക്ഷയിൽ ജീവിതം തള്ളി നീക്കാനെങ്കിലും. എന്തോ, പഠിച്ചവൻ അവിടെ എന്നോട് കരുണ കാണിച്ചില്ല. ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കഴിവില്ലാത്ത പെണ്ണായിപ്പോയല്ലോ ഞാൻ. വിതുമ്പുന്ന മനസ്സോടെ അവൾ ഭർത്താവിന് മുന്നിൽ സ്നേഹം നിറഞ്ഞ വാക്കുകൾ നിരത്തി. ഈ പണം എനിക്ക് വേണ്ട സൈന, അത് നിനക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല, എനിക്കല്ല എൻ്റെ ഭാര്യയോട് തുറന്നു പറയണം. ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. നിന്നെയും കൊണ്ട് എല്ലാം പുറത്തുതരാൻ എൻ്റെ ഭാര്യയ്ക്ക് കഴിയും സൈന, അവൾ പാവ. വേണ്ടേക്ക, അങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ കൂട്ടി നിൽക്കില്ല. ഈ ദുനിയാവിൽ ഏതൊരു പെണ്ണും സഹിക്കാത്ത കാര്യമാണത്, അവളുടെ ഭർത്താവിന് മറ്റൊരാൾ പങ്കിട്ടെടുക്കുന്നത്. മറ്റെന്ത് ത്യാഗം സഹിച്ചാലും അവൾ അതുമാത്രം സഹിക്കില്ല. പെണ്ണിൻ്റെ മനസ്സറിയുന്നതുകൊണ്ട് പറയുന്നതാ, അതുകൊണ്ട് ഇക്ക ഇക്കാര്യം പുറത്താരോടും പറയരുത്. എനിക്കൊരു ജീവിതം വെച്ച് നീട്ടിയതുകൊണ്ട് നിങ്ങളുടെ നല്ല ജീവിതം തകരാൻ പാടില്ല. എനിക്കിവിടെ കൂട്ടിന് ഉമ്മയുണ്ട്, പിന്നെ നിങ്ങളുടെ കുറച്ച് ഓർമ്മകളും, അത് മതി എനിക്ക്. പക്ഷേ അവിടെ അങ്ങനെയല്ലല്ലോ, 4 ജീവിതം, അത് നിങ്ങളെ ആശ്രയിച്ചാണ്. അവർക്ക് വേണ്ടി ലിക്ക തിരിച്ചു പോകണം, ഗൾഫിലേക്ക് തന്നെ പോവാം. നിനക്ക് വേണ്ടി ഞാൻ ഇതാരോടും പറയാതിരിക്കാം, പക്ഷേ ഞാൻ വരും. കൈപിടിച്ച് ജീവിതത്തിലേക്ക് കയറ്റിയ നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ മാത്രം ദുഷ്ടനല്ല ഞാൻ. അതിനു മുമ്പേ എനിക്കെൻ്റെ മക്കളെയും കാണണം, അവരാണ് എൻ്റെ സമ്പാദ്യം. എനിക്കും ആഗ്രഹമുണ്ട് അവരെ ഇന്ന് കാണാൻ, സാധ്യമില്ലെന്നറിയാം, അതുകൊണ്ട് തന്നെ ആഗ്രഹം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇക്കാക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കും. നിറമിഴികളോട് പിന്നീടൊരിക്കൽ അവൾ ഭർത്താവിന് വിദേശത്തേക്ക് യാത്രയാക്കി. 2 വർഷങ്ങൾക്ക് ശേഷം നിന്റെ ഉപ്പ നേരെ വന്നത് നിങ്ങൾക്കരികിലേക്കായിരുന്നു. അപ്പോഴും നിന്റെ ഉമ്മയോ നിങ്ങളോ ഒന്നും അറിഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല. അല്ലെങ്കിലും അന്ന് നിങ്ങളും 3 പേരും ചെറുതായിരിക്കും, പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായവും ആയിട്ടില്ല. ആ വരവോടെ നാസർ പ്രവാസം പാടെ ഉപേക്ഷിച്ചിരുന്നു, നാട്ടിൽ തന്നെ കച്ചവടം തുടങ്ങുകയും ചെയ്തു.
ഇടയ്ക്കിടെ സൈനിക്കരികിലേക്ക് പോവുകയും അവിടെ രണ്ടു മൂന്ന് ദിവസം തങ്ങുകയും ചെയ്തിരുന്നു. കച്ചവട ആവശ്യത്തിന് സുഹൃത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞാണത്രേ അവൻ വീട്ടിൽ നിന്നും പോയിരുന്നത്. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടും സൈനിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അപ്പോഴാണ് നിന്റെ ഉമ്മാക്ക് മറ്റൊരു കുഞ്ഞുകൂടി ജനിക്കുന്നതെന്ന സന്തോഷ വാർത്ത ഉപ്പ പറഞ്ഞിട്ട് അവൾ അറിഞ്ഞത്. അതോടുകൂടി സൈനിക്ക് ആദി കൂടി. ഈ ജീവിതം കൊണ്ട് ഒരർത്ഥമില്ലെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. ഞാൻ കാരണം മറ്റേ കുടുംബം വേദനിക്കരുതെന്നോർത്ത് അവൾ പിന്നീട് നാസറിനോട് ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് താക്കീത് കൊടുത്തു. പക്ഷേ അവൻ പിന്നെയും വന്നിരുന്നു. മഹർ കൊടുത്ത പെണ്ണിനെ ചതിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ അവൾ പലപ്പോഴും വീണുപോവുകയും ചെയ്തു. ഒരിക്കലവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തൊട്ടപ്പുറത്തെ വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ അവർക്കും അറിയില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ പള്ളിയിൽ ഉസ്താനെ കണ്ട് ചോദിച്ചപ്പോഴാണ് നാസറിന് ആ വേദനിക്കുന്ന സത്യം അറിയാൻ കഴിഞ്ഞത്. അവൾ കാരണം ഇക്കാന്റെ ജീവിതം തകരാൻ പാടില്ല. എത്ര കാലം ഇക്കാക്ക് ഇങ്ങനെ പാത്തും പതുങ്ങിയും എന്നെ തേടി വരാൻ പറ്റും? മക്കളൊക്കെ വലുതാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പിരിയാം. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ഇക്കയെ വേണ്ട. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത എന്നെ ഇക്കനി സ്നേഹിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറുന്നു. ഇക്കനി എന്നെ അന്വേഷിച്ചു വരണ്ട. എന്നും ഈ മനസ്സിൽ പടച്ചവും കഴിഞ്ഞ ഇക്ക മാത്രമാണുള്ളത്. വാക്കുകൊണ്ട് ബന്ധം വേർപ്പെടുത്തിയ കടലാസ് അവൾ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഷാദിയുടെ ഒപ്പ അത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ആ നിമിഷം തൊട്ട് അവളുടെ ഉമ്മയോട് എനിക്ക് വല്ലാത്തൊരു ആരാധന തോന്നിത്തുടങ്ങി. സ്വന്തം ജീവിതം തകർന്നാലും ഞങ്ങളുടെ ജീവിതമൊന്നും ആവരുതെന്ന് കെട്ടി പിന്മാറിയ ആ വലിയ മനസ്സിനോട് ഇഷ്ടവും തോന്നിത്തുടങ്ങി. ഉമ്മ, ആ നിങ്ങളുടെ മകളാണ് ഇന്നെൻ്റെ ഭാര്യ. നിങ്ങൾ അന്നെൻ്റെ കുടുംബത്തോട് കാണിച്ച ഉപകാരത്തിന് പകരമായി നിങ്ങളുടെ പൊന്നുമോളെ ഒരു പോറിൽ നിൽക്കാതെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ച് ഞാനും നിങ്ങളോട് പ്രത്യുപകാരം ചെയ്യും. ചിന്തകൾ വകഞ്ഞു മാറ്റി ഉപ്പ വീണ്ടും കഥ പറയാൻ തുടങ്ങി. വീണ്ടും അവളുടെ ജീവിതത്തിൽ വിധി അവൾ തോൽപ്പിച്ചു. പക്ഷേ അതൊരു തോൽവിയാണോ ജയമാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്ക് ആകുമായിരുന്നില്ല. അവളൊരു ഉമ്മയാവാൻ പോകുന്നുവെന്ന സത്യം അവളെ തേടി വന്നപ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ ഉപ്പ അവളിൽ നിന്ന് അകന്നു പോയിരുന്നു. അല്ല, അവളായിട്ട് അകറ്റിയിരുന്നു. അന്നൊരുപാട് അവൾ കരഞ്ഞിട്ടുണ്ടാവണം. അന്ന് വീട് മാറി അവൾ വന്ന് ഞങ്ങളുടെ നാട്ടിലേക്കായിരുന്നു. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളുടെ പ്രായം ചെന്ന ഉമ്മ വീട്ടുവിലക്ക് പോയി തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലായിരുന്നു അവർ ജോലിക്ക് വന്നത്. പക്ഷേ മകൾ ഗർഭിണിയാണെന്നും അവൾ വാടക വീട്ടിൽ ഒറ്റക്കാണെന്നൊന്നും അവളുടെ ഉമ്മ ആരോടും പറഞ്ഞില്ല. പടച്ചോൻ അവളോടുള്ള മുഹബത്ത് കൂടിയതുകൊണ്ടാവണം അവൾ ജന്മം നൽകിയ കുഞ്ഞിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രം നൽകി തിരിച്ചു വിളിച്ചത്. പ്രസവം കുറച്ച് ക്രിട്ടിക്കലായതുകൊണ്ട് വലിയൊരു ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അവൾ അഡ്മിറ്റായത്. പ്രസവത്തിന് വേണ്ടിയുള്ള ചെലവിൻ്റെ തുക തികയാതെ വന്നപ്പോൾ അവളെ പരിശോധിച്ച ഡോക്ടർക്ക് തന്നെ സഹാനുഭൂതി തോന്നിയതുകൊണ്ട് അവരെ അവിടെ അദ്ദേഹം ബുദ്ധിമുട്ടിച്ചില്ല. മാസങ്ങൾക്ക് ശേഷം അവളുടെ ഉമ്മയുടെ മരണം സംഭവിച്ചു. ഉമ്മാക്ക് പകരം അവൾ വീട്ടിൽ ജോലിക്ക് വരാൻ തുടങ്ങി. അന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനൊരു മകൾ ഉണ്ടെന്ന കാര്യം. അന്ന് ഞാൻ പ്രവാസിയായിരുന്നു. പലതും നേടിയെടുക്കുന്നതിനിടയിൽ വിവാഹം കഴിക്കാൻ ഞാൻ വിമുഖത കാട്ടിയിരുന്നു. സഹോദരന്മാരാൽ സമ്പന്നനായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞിരുന്നു. അതിൽ എൻ്റെ അനുജന്മാരുടേതടക്കം. സൈനയെ കണ്ട നാൾ തൊട്ട് ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങി. അവളോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ അവൾ എതിർത്തു. രണ്ടു വർഷത്തോളം ഞാൻ അവളെ പ്രലോഭിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവളുടെ ജീവിതം മുഴുവൻ എന്നോട് പറഞ്ഞു തന്നു. രണ്ടാം കെട്ടുകാരിയാണ് താനെന്നും ഒരു കുഞ്ഞിന് ജന്മം നൽകിയവളാണെന്നും പറഞ്ഞവൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഞാൻ പിന്തിരിഞ്ഞില്ല. എനിക്ക് സപ്പോർട്ടിന് എൻ്റെ ഉമ്മയും കൂടിയായപ്പോൾ അവൾ സമ്മതിച്ചു. പക്ഷേ അന്നത്തോടെ എൻ്റെ സഹോദരന്മാർ എന്നെ അകറ്റി നിർത്തിയിരുന്നു. വേലക്കാരി വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവരെനിക്ക് അന്യരായി മാറി. ഇന്നും എൻ്റെ മോൾക്ക് അവരുടെ ആരുടെയും സ്നേഹസാമീപ്യം കിട്ടിയിട്ടില്ല. പിന്നീട് അങ്ങോട്ട് എനിക്കും അവൾക്കും സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. സന്തോഷം ഇരട്ടിപ്പിക്കാൻ ഷാദിമോളുടെ വരവും. സൈന ആഗ്രഹിച്ചത് ഒരാൺകുട്ടിയായിരുന്നു. അത് വേർന്നും കൊണ്ടല്ല, ജീവിതത്തിൽ അവൾ അനുഭവിച്ച യാതനയൊക്കെ ഒരു പെണ്ണായത്തിൻ്റെ പേരിലായിരുന്നു. ആൺകുട്ടിയാകുമ്പോൾ കാര്യപ്രാപ്തി നേടി മറ്റാരുടെയും സഹായമില്ലാതെ ജീവിക്കാമല്ലോ. പക്ഷേ അതവളുടെ തോന്നൽ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നു. കാരണം എൻ്റെ മകൾക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല. എൻ്റെ സൈന അനുഭവിച്ച യാതനയൊന്നും ഷാദിക്ക് അനുഭവിക്കേണ്ടി വരില്ല. കാരണം ഞാൻ അത്രയ്ക്ക് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഉപ്പ പറഞ്ഞു നിർത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ ബാക്കി എനിക്കറിയണമെന്നില്ലായിരുന്നു. അറിയാനുള്ളത് അവളുടെ ഉമ്മാക്ക് പിന്നീട് എന്തു സംഭവിച്ചു എന്നാണ്. ഉപ്പയുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം തേടി ഞാനും ആ യാത്രയിൽ പങ്കാളിയായി. സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ കുറഞ്ഞു വന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അവൾക്കിന്നും തലവേദനയായിരുന്നു. ആദ്യമൊന്നും അവൾ കാര്യമായി എടുത്തില്ല. പക്ഷേ അവളുടെ പ്രസവത്തിന് ശേഷം അസുഖം കൂടിക്കൂടി വന്നു. ഒരുപാട് വൈകിയാണ് അറിഞ്ഞത് ബ്രെയിൻ ട്യൂമറാണെന്ന്. അന്നതിലുള്ള ട്രീറ്റ്മെൻറ്റ് കുറവായിരുന്നു. എന്നിരുന്നാലും മാക്സിമം നോക്കിയിരുന്നു. പക്ഷേ പടച്ചോൻ അവളോട് വീണ്ടും സ്നേഹം കാട്ടിയപ്പോൾ അവൾ സന്തോഷത്തോടെ എന്നെയും ഷാദിയും തനിച്ചാക്കിപ്പോയി. അന്നെൻ്റെ മോൾക്ക് 6 വയസ്സായിരുന്നു പ്രായം. തിരിച്ചറിവിൻ്റെ പ്രായത്തിൽ തന്നെ
ഉമ്മയെ നഷ്ടപ്പെട്ട വേദനയോടെ എൻ്റെ മോള് എന്നിൽ മാത്രം ഒതുങ്ങി. പുറത്തേക്കിറങ്ങാനുള്ള മനോഭാവം പോലും അവൾക്കില്ലായിരുന്നു. ഒടുവിൽ അവൾക്കൊരു കൂട്ടുവേണമെന്നുള്ള അവളുടെ വാശിപ്പുറത്ത് എനിക്ക് മറ്റൊരു യുവാത്തിന് മുതിരേണ്ടി വന്നു. അവൾക്ക് കൂട്ടായിട്ട് ഒരു ഇക്കാക്കയെ കിട്ടിയപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല. പിന്നീട് അതൊരു ബാധ്യത നിറഞ്ഞൊരു അധ്യായമാവുമെന്ന്. സ്വന്തം സഹോദരനല്ലായിരുന്നിട്ടും അവൾ ഇന്ന് വരെ അവനെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഭാര്യയുടെ മോനായിരുന്നിട്ട് കൂടി സ്വന്തം മോനായിട്ട് തന്നെയാണ് ഞാനും കരുതിയിരുന്നത്. ആദ്യമൊക്കെ അവനവളോട് നല്ല രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അവളൊരു പെണ്ണാണെന്ന് വിളിച്ചറിയിച്ച കാലം തൊട്ട് അവനിൽ അനുരാഗത്തിൻ്റെ വിത്ത് മുളച്ചുതുടങ്ങി. അത് ഷാദിക്ക് അരോചകാണെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞിരുന്നു. പല രാത്രികളിലും അവനെ ഭയന്ന് ഞാൻ അവൾക്ക് കാവലിരുന്നിട്ടുണ്ട്. പലതവണ അവൾ തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അവൻ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ ഞാൻ അവളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. അവൾക്ക് 18 വയസ്സാകുന്നവരെ ഞാൻ കാത്തിരുന്നു. ഉമ്മയുടെ മരണത്തോടനുബന്ധിച്ച് അവളെ ഞാൻ സ്കൂളിൽ ചേർക്കാൻ ഒരല്പം വൈകിപ്പോയിരുന്നു. ഇന്നവൾ +2 കഴിയുമ്പോഴേക്കും വിവാഹിതയായത്. വളരെ യാദൃച്ഛികമായിട്ടാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ഉപ്പയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത്. അദ്ദേഹത്തെ സൈന പറഞ്ഞ കഥകളിൽ കൂടിയല്ലാതെ എനിക്കറിയുമായിരുന്നില്ല. സൈനയുടെ മുഖച്ഛായ അതേപടി ഷാദി കിട്ടിയതുകൊണ്ടാവണം നിന്റെ ഉപ്പാക്കന്ന് ഞങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചത്. ഷാദിയെ ചേർത്ത് പിടിച്ച് അന്ന് നിന്റെ ഉപ്പ ഒരുപാട് കരഞ്ഞിരുന്നു. മക്കളുണ്ടാവില്ലെന്ന പേര് പറഞ്ഞാണ് അവളെന്നെ വിട്ടേച്ചു പോയതെന്ന് പറഞ്ഞ് അന്ന് നിന്റെ ഉപ്പയാണ് ഞങ്ങളോട് ഷാദിയുടെയും നിന്റെയും കാര്യം സൂചിപ്പിച്ചത്. പഠിക്കണം, നല്ല നിലയിലെത്തണമെന്ന മോഹം മാത്രം ഉണ്ടായിരുന്ന ഷാദി നിന്റെ ഉപ്പയുടെ വാക്കുകൾക്ക് മുന്നിൽ പുഞ്ചിരിയോടെ സമ്മതം നൽകിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ അവളുടെ ഉമ്മയെപ്പോലെ അവളും നിന്റെ ഉപ്പയെ ദൈവതുല്യനായിട്ട് കാണുന്നുണ്ടാവണം. ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാവണം നീയുമായിട്ടുള്ള വിവാഹത്തിന് അവൾ സമ്മതം തന്നത്. പക്ഷേ അന്നവൾക്ക് വിവാഹപ്രായമായിരുന്നില്ല. എത്ര വർഷം വരെ വേണമെങ്കിലും കാത്തിരിക്കാമെന്ന് നിന്റെ ഉപ്പയുടെ ഉറപ്പിന്മേൽ അന്ന് ഞങ്ങൾ വാക്കാൽ ഉറപ്പിച്ചതായിരുന്നു നിങ്ങളുടെ വിവാഹം. അന്ന് തൊട്ട് എൻ്റെ ഭാര്യയുടെ മകൻ ഞങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഒടുവിൽ ഞാനൊരു തീരുമാനത്തിലെത്തി. എന്ത് വില കൊടുത്തും ഞാൻ എൻ്റെ മകളെ അവനിൽ നിന്ന് മോചിപ്പിക്കുമെന്ന്. എൻ്റെ പേരുള്ള പകുതി സ്വത്തിൻ്റെ അവകാശവും ഇന്ന് അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയതുകൊണ്ട് അവൻ ഷാദിയെ വിട്ടു തന്നു. എല്ലാത്തിനും മുകളിൽ എനിക്കെൻ്റെ മകൾ മാത്രമാണ് അക്കു. അവളുടെ സന്തോഷം മാത്രമാണ് എനിക്ക് വലുത്. ഒരു പക്ഷേ അവളുടെ ജീവിതത്തിൽ അവളറിയാത്ത രഹസ്യം നിന്റെ ഉപ്പ പറഞ്ഞറിഞ്ഞപ്പോൾ തൊട്ട് അവൾ നിന്റെ ഉപ്പയെ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അത്രയും പറഞ്ഞ് ഉപ്പ കാർ നിർത്തി പുറത്തേക്കിറങ്ങാൻ ആംഗ്യം കാണിച്ചു. റോഡിനോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ പാടം ചൂണ്ടിക്കാട്ടി ഉപ്പ പറഞ്ഞു, ദാ ഈ കാണുന്ന സ്ഥലവും ആ വീടും മാത്രമേ ഇന്നെൻ്റെ ഷാദിയുടെ പേരിലുള്ളൂ. ബാക്കിയുള്ള എൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ എന്നിൽ നിന്ന് നഷ്ടമായി. വളരെ വിഷമത്തോടെ ഉപ്പ പറഞ്ഞു നിർത്തി. ഉപ്പാക്ക് മുന്നിൽ ഞാൻ ചെന്നു. ഒരു പുഞ്ചിരിയോടെ ഞാൻ പറഞ്ഞു തുടങ്ങി, എനിക്ക് ഉപ്പയുടെ ഒരു സ്വത്തും സമ്പാദ്യവും വേണ്ട. നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ മകൾ, അവൾ ഇന്നെൻ്റെ കയ്യിലാണ്. അത് മാത്രം മതി എനിക്ക് മരണം വരെ. അവളാണ്, അവൾ മാത്രമാണ് ഉപ്പ ഇന്നെൻ്റെ ലോകം. എൻ്റെ വാക്കുകൾ ഉപ്പയെ തെള്ളുന്നുമല്ല സന്തോഷവാനാക്കിയത്. എന്നെ വാരിപ്പുണർന്ന് സന്തോഷം പങ്കിടാനും ഉപ്പ മറന്നില്ല. നേരം ഒരുപാട് വൈകിയതിനാൽ തിരിച്ചുള്ള യാത്രയ്ക്ക് ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. മടക്കയാത്രയിലുടനീളം ഞാൻ എൻ്റെ ഉപ്പയെക്കുറിച്ച് ആലോചിച്ചു. ഉപ്പ ചെയ്ത് തെറ്റോ ശരിയോ എന്നുമാവട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഉപ്പ കാരണം എനിക്കുണ്ടായ സൗഭാഗ്യമാണ് എൻ്റെ ഷാദി. എന്നിലേക്ക് അവളെ ചേർത്ത് വെക്കാൻ കാണിച്ച ആ മനസ്സിലൂടെ എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ സൗഹൃദത്തിന് ഉപ്പ അതിരി കൽപ്പിച്ചത് ഇതുപോലെയൊന്നും സംഭവിക്കാതിരിക്കാനാവും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം പോസ്റ്റ് ചെയ്യുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സ്ക്രീനിൽ കാണുന്ന പിക്ചറിൽ തൊട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.